എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി പുട്ടിൻ്റെയാണ്. പലതരത്തിലുള്ള പുട്ടുകളും നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. ഇറച്ചിപ്പുട്ടും അതുപോലെ മുട്ടപ്പുട്ടൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ഒരു അടിപൊളി പൈനാപ്പിൾ പുട്ടാണ്. ഇത് കഴിക്കാൻ കറിയുടെ ആവശ്യമൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വെറും ചായയുടെ കൂടെ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ പുട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നല്ല പഴുത്ത പൈനാപ്പിൾ കഷ്ണങ്ങൾ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാലേ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ആ നടുവിലെ കട്ടിയുള്ള ഭാഗം ഒന്ന് കളഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ പ്യൂരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മുടെ പുട്ട് തയ്യാറാക്കേണ്ടതെന്ന്. അപ്പം നമ്മളിതാ പുട്ടുപൊടി എടുത്തു. അപ്പോൾ ഇതിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കുഴച്ചെടുക്കാൻ പറ്റുന്നത് നല്ല തരിയുള്ള പുട്ടുപൊടി തന്നെ എടുക്കുക. ഞാൻ ഇവിടെ പൊൻകതിർ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പുട്ടുപൊടി ആവശ്യത്തിന് എടുക്കുക. ഇനി നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇതിലേക്ക് ഈ പൈനാപ്പിൾ പ്യൂരി ചേർത്ത് കൊടുക്കുക. അതിനു മുമ്പ് ഒരു സാധനം ചേർക്കണം, ഉപ്പ്. ഉപ്പ് ചേർത്താണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇതാ പൈനാപ്പിൾ പ്യൂരി ചേർത്ത് കൊടുക്കുകയാണ്. നല്ല തരിയുള്ള പൊടിയായതുകൊണ്ട് തന്നെ നമുക്ക് ഒരല്പം കൂടിപ്പോയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊടിയുടെ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ പൈനാപ്പിൾ പ്യൂരി എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ ഈ പൊടി യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, നമ്മൾ വെള്ളത്തിൽ കുഴച്ചിട്ട് മാറ്റി വെക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് കുറച്ച് സമയം ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്കും ഈ തരികളൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വരും, വെള്ളത്തിലൊന്ന് സോക്കായിട്ട്. ഇതേ കണ്ടില്ല, ഇതുപോലെ വരും. ഇനി ഇതിനെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി വെള്ളം ചേർക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ, പ്യൂരി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താലും മതി, നമുക്ക് ആ രുചി നഷ്ടപ്പെടുകയൊന്നുമില്ല. അപ്പോൾ ഈ തരിയുള്ള പൊടിയാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് പുട്ടുണ്ടാക്കാനായിട്ട്, ഇങ്ങനെ കുഴച്ച് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് ഞാൻ നന്നായിട്ട് പൊടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും, കഴിക്കുമ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടും. ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെ നാളികേരം ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കുക. ഇനി നിങ്ങൾ ഈ നീളത്തിലുള്ള കുറ്റിയിലുള്ള പുട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ചിട്ട് കൊടുക്കുക, തേങ്ങ ചേർത്ത് കൊടുക്കുക, വീണ്ടും ഇട്ട് കൊടുക്കുക, ആ രീതിയിൽ തന്നെ ഫില്ല് ചെയ്തെടുക്കുക. മുകൾ വശത്തും അല്പം നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല ആവി വരുന്ന കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ പുട്ട് നല്ല വേവുള്ള പുട്ടാണ് കേട്ടോ. ഈ ഒരു പൊടി നന്നായിട്ട് വേവിക്കണം, എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായി തന്നെ ആവി കയറ്റി വേവിച്ച് എടുക്കുക. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതെ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പൈനാപ്പിളിൻ്റെ മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഫോണിൽ കാണുന്നതിനേക്കാളും നല്ല യെല്ലോ കളറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പപ്പടം കൂട്ടിയിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ചായയും കൂട്ടി കഴിക്കാവുന്ന അടിപൊളി പൈനാപ്പിൾ പുട്ട് ഇവിടെ റെഡിയായി. അപ്പോൾ കറിയില്ലാതെ കഴിക്കുന്നതെന്ന് പറയുമ്പോൾ കറി കഴിക്കാൻ പറ്റില്ലെന്നൊന്നും ചിന്തിക്കരുത്, കറി കൂട്ടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ഇനി കറി ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇനി പൈനാപ്പിൾ പുട്ട് തയ്യാറാക്കി നോക്കുക. താങ്ക് യു.